Hello friends, welcome to Anilkumar and Econlab. തുല്യതയുമായി ബന്ധപ്പെട്ട പുതിയൊരു വിശേഷം നിങ്ങളുമായി പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത്. തുല്യത എക്സാം, അതുപോലെ തന്നെ തുല്യത രജിസ്ട്രേഷൻ, തുല്യത കോഴ്സ് തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി വ്യക്തികൾ, നമ്മുടെ സുഹൃത്തുക്കൾ നമുക്കിടയിലേക്ക്, നമ്മുടെ ചാനലിലേക്ക് നിരന്തരമായിട്ട് കമൻ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവർക്കും നല്ല രീതിയിൽ നമ്മൾ കമൻ്റ് നൽകുന്നുണ്ട്. പലരും നമ്മുടെ നമ്പറിലേക്ക് വിളിച്ച് വാട്സപ്പിലൂടെയൊക്കെ വിളിച്ച് അന്വേഷിക്കുന്നുണ്ട്. എന്തായാലും തുല്യത കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയുന്നതിനും അതുപോലെ തന്നെ പാതി മുറിഞ്ഞു പോയ അല്ലെങ്കിൽ വേർപ്പെടുത്തിപ്പോയ വിദ്യാഭ്യാസം, പഠനം തിരിച്ചു പിടിക്കുന്നതിന് എല്ലാവരും കാണിക്കുന്ന താല്പര്യത്തിനും ഞങ്ങളുടെ വക വലിയൊരു ബിഗ് സല്യൂട്ട്. ഓക്കെ, ഇനി നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്, ഇതുവരെ നമുക്കറിയാം ഈ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മാർച്ച് മാസത്തിൽ ആരംഭിക്കുകയും അതുപോലെ തന്നെ ഏപ്രിൽ 25 അവസാനിക്കുകയും ചെയ്ത തുല്യത രജിസ്ട്രേഷൻ, തുല്യത കോഴ്സ് 10-ാം ക്ലാസ് അതുപോലെ തന്നെ 12-ാം ക്ലാസ്, അതായത് +2 ക്ലാസ്സിലേക്കുമുള്ള രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് അതിൻ്റെ അവസാന തീയതി ഈ കഴിഞ്ഞ 25-ാം തീയതിയാണ് അവസാനിച്ചത്. അതിനുശേഷവും പലരും ഇതിനായിട്ട് നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. പലരും വൈകിയാണ് അറിയുന്നത് അല്ലെങ്കിൽ അറിയാൻ അവർക്ക് കഴിയുന്നില്ല. ഇത്തരത്തിലുള്ള പല അഭിപ്രായങ്ങൾ പലരും കാണിക്കുന്നു. അപ്പോൾ അതിനടിസ്ഥാനത്തിൽ നമ്മൾ ഈ സാക്ഷരതാ മിഷനുമായി ബന്ധപ്പെട്ടപ്പോൾ വീണ്ടും പുതിയൊരു വാർത്ത അറിയാൻ സാധിച്ചു. ആ വാർത്തയാണ് ഇപ്പോൾ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. മറ്റൊന്നുമല്ല, നമ്മൾ വലിച്ചു നീട്ടി കാര്യങ്ങൾ പറയുന്നില്ല. അതായത് രജിസ്ട്രേഷൻ തീയതി ഇനിയും നീട്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. രജിസ്ട്രേഷൻ അതായത് 10-ാം ക്ലാസ്സിലേക്കും അതുപോലെ തന്നെ 12-ാം ക്ലാസ്സിലേക്ക്, തുല്യതയുടെ 12-ാം ക്ലാസ്സിലേക്കുമുള്ള രജിസ്ട്രേഷൻ, പുതുതായിട്ട് ചേർന്ന് പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള രജിസ്ട്രേഷൻ തീയതി വീണ്ടും നീട്ടിയിരിക്കുകയാണ്. 25 എന്ന് പറയുന്ന നമ്മുടെ ഏപ്രിൽ 25 എന്ന് പറയുന്ന ആ ഡേറ്റിൽ നിന്ന് May 10-ാം തീയതി വരെ ഫൈൻ ഇല്ലാതെ. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ April 25 വരെ 200 രൂപ സൂപ്പർ ഫൈൻ അടച്ചു വന്ന ആളുകളാണ് അല്ലേ. പലരും വളരെ ധൃതിപ്പെട്ട് വേവലാതിയൊക്കെ ആയി അല്ലേ, പൈസയൊന്നും ഇല്ലാതെ എങ്ങനെയൊക്കെയോ പൈസ ഒക്കെ ഉണ്ടാക്കിയിട്ട് പിന്നെ ചേർന്ന ഒരുപാട് വ്യക്തികളുണ്ട്, പാവങ്ങൾ. ഓക്കെ, പക്ഷേ അവർക്കൊക്കെ വിപരീതമായിട്ടെന്ന് വേണം പറയാൻ, പുതിയ ഒരു സർക്കുലർ കൂടി വന്നിരിക്കുന്നു. ആ സർക്കുലർ പ്രകാരം May 10-ാം തീയതി വരെ, ഓക്കെ, May 10-ാം തീയതി വരെ നമുക്ക് ഫൈനൊന്നും ഇല്ലാതെ, ഒരു രൂപ പോലും ഫൈൻ ഇല്ലാതെ 10-ാം ക്ലാസ്സിലേക്കും അതുപോലെ തന്നെ +2 ക്ലാസ്സിലേക്കും നിങ്ങൾക്ക് രജിസ്ട്രേഷൻ നടത്താവുന്നതാണ്. May 11 മുതൽ 20-ാം തീയതി വരെ സാധാരണ പോലെ തന്നെ 50 രൂപയാണ് ഫൈൻ. May 11 മുതൽ 20-ാം തീയതി വരെ 50 രൂപ ഫൈനും 20-ാം തീയതി മുതൽ അല്ലെങ്കിൽ 21 മുതൽ 25-ാം തീയതി വരെ, May 21 മുതൽ 25-ാം തീയതി വരെ 200 രൂപ സൂപ്പർ ഫൈനോട് കൂടിയിട്ടുമാണ് ഇപ്പോൾ അപേക്ഷ അല്ലെങ്കിൽ രജിസ്ട്രേഷൻ തീയതി നീട്ടിയിട്ടുള്ളത്. അപ്പോൾ അറിയാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് വളരെ ഗൗരവപൂർവ്വം എടുക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹം സഫലമാക്കാൻ പറ്റിയ ഒരു അവസരമാണ് ഈ വർഷം. ഇനി ഒരു നീട്ടൽ, അതായത് ഈ രജിസ്ട്രേഷൻ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യുന്ന ഒരു സമീപനം ഇനി ഉണ്ടാവാൻ സാധ്യതയില്ല. കാരണം ജൂണോട് കൂടിയിട്ട് ക്ലാസ് ആരംഭിക്കുന്നതാണ്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഇനി ചേരാനുള്ള പരമാവധി ആളുകൾ ചേർന്നോട്ടെ എന്ന രീതിയിലായിരിക്കാം വീണ്ടും ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മറക്കണ്ട. അപ്പോൾ നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഇങ്ങനെ പണമില്ലാതെയൊക്കെ ആ സമയത്ത് ആദ്യത്തെ ഡേറ്റിൽ ചേരാൻ കഴിയാതെ വന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കിടയിലേക്കൊക്കെ ഒന്ന് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. മാക്സിമം എല്ലാവരിലേക്കും, നമ്മുടെ നാട്ടിലുള്ള എല്ലാ ആളുകളും നല്ല വിദ്യാഭ്യാസം അല്ലെങ്കിൽ അവരുടെ എന്താ പറയുക, നഷ്ടപ്പെട്ടു പോയ ആ ഒരു അവരുടെ കാലം തിരിച്ചു കിട്ടാൻ, നല്ലൊരു ഉയർന്ന വിദ്യാഭ്യാസം നേടിയിട്ട് വേണം മറ്റുള്ളവരുടെ മുന്നിലൊന്ന് എന്താ പറയുക, ഈ കാര്യങ്ങൾ അല്ലെങ്കിൽ ഞാൻ ഇത്ര യോഗ്യതയുള്ളവനാണെന്ന് തെളിയിക്കാൻ അല്ലെങ്കിൽ അത് ആ ഒരു കഴിവ് കാണിച്ചു കൊടുക്കാൻ നമുക്ക് പറ്റിയൊരു അവസരമാണ്. നിങ്ങൾ നല്ല മിടുക്കന്മാരായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുക. മടിച്ചു നിൽക്കേണ്ട ആരും. എനിക്ക് കഴിയുമോ എന്ന് ചോദിച്ചുകൊണ്ട് പലരും വിളിക്കാറുണ്ട്. ഒരു സംശയം വേണ്ട, എല്ലാത്തിനും സാക്ഷിയായി നമുക്ക്, ഞാൻ പലപ്പോഴും പറയാറുണ്ട്, 68 വയസ്സുള്ള ഒരു വീട്ടമ്മ, അവർ വരെ നമുക്ക് +2 6 വിഷയങ്ങളിൽ A+ നേടി, അതായത് ഫുൾ A+ നേടിയിട്ടാണ് അവർ ജയിച്ചു പോയത് എന്ന് ഇതിന് മുൻപ് നമുക്ക് തെളിവുണ്ട്. ഓക്കെ, അത് നമ്മുടെ ചാനലിലൂടെയാണ് അത് അവർക്ക് സാധ്യമാക്കാൻ സാധിച്ചിട്ടുള്ളത് എന്നതിൽ ഞാൻ അല്ലെങ്കിൽ നമ്മുടെ ചാനൽ വളരെയധികം അഭിമാനം കൊള്ളുന്നു.
അപ്പോൾ ഒരിക്കലും നിങ്ങൾക്കിത് സാധിക്കുമോ എന്നതിനെ പറ്റി നിങ്ങൾ വേവലാതിപ്പെടേണ്ട. പിന്നെ പലരും ഗൾഫ് കൺട്രീസിലേക്ക് ജോലി ചെയ്യുന്ന ആളുകളാണ്, പുറമേ ജോലി ചെയ്യുന്നവരാണ്. അപ്പോൾ ആ ജോലി ചെയ്യുന്നവർക്ക് ഇവിടെ നാട്ടിൽ ഈ കോഴ്സ് എങ്ങനെ അറ്റൻഡ് ചെയ്യാൻ സാധിക്കും എന്നതിനെ പറ്റിയൊക്കെ പലർക്കും സംശയമുണ്ട്. അങ്ങനെ സംശയമുള്ള ആളുകളൊക്കെ ദയവായിട്ടൊന്ന് വിളിക്കുക. ഓക്കെ, നമ്മുടെ നമ്പർ ഞാൻ എന്തായാലും ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്നാണ് കരുതുന്നത്. അപ്പോൾ ഇതിന് ഡീറ്റെയിൽ ആയിട്ടുള്ള എങ്ങനെ ചേരണം, എന്തൊക്കെ നമ്മൾ സർട്ടിഫിക്കറ്റ് കൊടുക്കണം, മറ്റ് ഫീസ് എങ്ങനെ അടക്കണം, അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ ഒന്ന് രണ്ട് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട്. ആ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്കും ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതുപോലെ തന്നെ ഇവിടെ ഐ ബട്ടണിലും കാണിക്കാം, നിങ്ങളത് ക്ലിക്ക് ചെയ്ത് അത് ആദ്യം കണ്ടിട്ട് വേണം ഇതിലേക്ക് വരാൻ. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യാം. അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടെ പറയാനുള്ളത്, നമ്മുടെ ഈ വീഡിയോയുടെ താഴെയായിട്ട് ഈ ലൈക്ക് ഡിസ്ലൈക്ക് ബട്ടൻ്റെയൊക്കെ അടുത്തായിട്ട് നിങ്ങൾക്ക് താങ്ക്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പുതിയ ബട്ടൺ കൂടി യൂട്യൂബ് എനേബിൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. താങ്ക്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നമ്മുടെ ഒരു ഹൃദയത്തിൻ്റെ ഒരു ചിഹ്നത്തോട് കൂടിയിട്ടുള്ള താങ്ക്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചിഹ്നം കൂടി അല്ലെങ്കിൽ ഒരു ബട്ടൺ കൂടി എനേബിൾ ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് നമ്മുടെ വീഡിയോ സപ്പോർട്ട് ചെയ്യാനും നമ്മുടെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് നല്ല അറിവ് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പുണ്ടെങ്കിൽ, നിങ്ങൾക്ക് സന്തോഷവാന്മാരാണ് എൻ്റെ വീഡിയോ കൊണ്ട് നിങ്ങൾ സന്തോഷവാന്മാരാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഉയർച്ച അല്ലെങ്കിൽ ഒരു നേട്ടം എൻ്റെ ചാനൽ കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ചാനൽ കൊണ്ട് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ, തീർച്ചയായും നിങ്ങൾക്ക് ആ ഒരു ബട്ടൺ എനേബിൾ ചെയ്തുകൊണ്ട് നിങ്ങളുടെ സന്തോഷം ഞങ്ങളുമായി പങ്കുവെക്കാവുന്നതാണ്. ഓക്കെ സുഹൃത്തുക്കളെ, അപ്പോൾ നമുക്കിവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിച്ചുകൊണ്ട്, വീഡിയോ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന പുതിയ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നേരിട്ട് നോട്ടിഫിക്കേഷനായി വരുന്നതായിരിക്കും, ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം. ബൈ.